സ്പിരിറ്റ് ഇൻ ജീസസിനെ സൂക്ഷിക്കേണ്ടതുണ്ടോ എന്നാണ് സൂപ്പർ പ്രൈം ഡേം അടുത്തതായി ചർച്ച ചെയ്യുന്നത് ഞാൻ മറ്റതിഥികളിലേക്ക് ഒരിക്കൽ കൂടി ഫാദറിലേക്ക് ഫാദർ എന്തുകൊണ്ടാണ് കെ സി ബി സി ഇതിനെ തള്ളിക്കളയുന്നത് ഈ വിഭാഗത്തെ എന്തുകൊണ്ടാണ് ഇത് അന്ധവിശ്വാസം ഉണ്ടാക്കും ഇത് വർഗീയമായ വേർതിരിവുകൾ ഉണ്ടാക്കുമെന്ന ആശങ്ക നിങ്ങളിൽ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് ഇതുമായി സഹകരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും എന്ന് സഭ മുന്നറിയിപ്പ് നൽകിയത് എന്തുകൊണ്ട് സഭാ കോടതികൾ ഈ വിഷയത്തിൽ ഗൗരവമായി ആവശ്യമെങ്കിൽ ഇടപെടൽ നടത്തണം എന്ന മുന്നറിയിപ്പ് നിങ്ങൾ നൽകി അതെ അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഇന്ന് നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും എനിക്ക് വരണമെന്ന് തോന്നിയതിൻ്റെ ഒരു കാരണം ഒരുപക്ഷെ ഇങ്ങനൊരു ഇങ്ങനൊരു കയ്യേറ്റമോ അല്ലെങ്കിൽ ഇതുപോലുള്ളത് സഭയുടെ ഭാഗത്തുനിന്നുണ്ടായതല്ല എന്നൊന്ന് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഒരു ഗ്രൂപ്പെന്നൊരു ഒരു ഒരു അങ്ങനെ പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ അതിനെ സംബന്ധിച്ച് ഇവരുമായിട്ട് വിശ്വാസപരമായിട്ടുള്ള ഉള്ള വ്യതിയ വ്യതിരക്തതകളിലാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് കത്തോലിക്ക സഭ സഭയുടെ മാർപ്പാപ്പയുടെ പഠനത്തിന് വിധേയമായിട്ട് കത്തോലിക്ക സഭയുടെ വിശ്വാസ സംഹിതകൾക്ക് അധീനമായിട്ട് ഒരേ വിശ്വാസം വിശ്വാസമേറ്റുപറയുന്നവരാണ് സഭയിലുള്ളവർ ഈ പറയുന്ന ഇതിൻ്റെ ലീഡർ ആയിരുന്നയാൾ ധ്യാനങ്ങളും അതുപോലുള്ള കൺവെൻ ഈ ഒക്കെ നടത്തുമ്പോൾ അതിനകത്ത് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന് നിരക്കാത്ത ചില സംഗതികൾ കണ്ടെത്തിയപ്പോൾ നമ്മളത് ചൂണ്ടിക്കാട്ടുകയും കാരണം ഈ പന്ത്രണ്ട് വിശ്വാസങ്ങൾക്ക് അനുസൃതമായി പോകാത്ത ഒരാൾ സഭയുടെ ഭാഗമല്ല അതുകൊണ്ട് തന്നെ നമ്മളവർ ആ വിശ്വാസം ഏറ്റുപറഞ്ഞില്ല എങ്കിൽ അത് നിത്യ ജീവിതത്തെ പറ്റിയായിരിക്കും പുനർജന്മത്തെ പറ്റിയായിരിക്കും അതുപോലുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വിശ്വാസങ്ങൾ ഏറ്റുപറഞ്ഞില്ല എങ്കിൽ അവർ സഭയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞു പിന്നീട് ഒറ്റ നോട്ടത്തിൽ ഇതൊരു പക്ഷേ സഭയുടെ ഭാഗമാണ് എന്ന് തോന്നാവുന്ന തരത്തിൽ ഇവരുടെ ധ്യാനങ്ങളോ പ്രാർത്ഥനകളോ ഒക്കെ വരുമ്പോൾ അതിൻ്റെ ജപമാലകളും അതുപോലുള്ള സംഗതികളും വരുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടരുത് എന്നും നമ്മൾ പറയുന്നു ഇതാണ് അതിനകത്ത് ശരി അങ്ങനെയെങ്കിൽ ഒരു ഒരു സംശയം കൂടി എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച ഇങ്ങനെ അവിടെ വന്ന് കുരിശിനു സമീപത്ത് പ്രാർത്ഥന അതുപോലെ തന്നെ തൃശ്ശൂർ തൃശ്ശൂർ ഇവരുടെ ഒരു കേന്ദ്രത്തിൽ ധ്യാന കേന്ദ്രം മരിയൻ കൂടാരം അവിടെ സ്ഥാപിച്ച് അവിടെ പ്രവർത്തിക്കുന്നു അവിടെയും ഇതുപോലെ തന്നെയുള്ള ആചാരങ്ങൾ നടക്കുന്നു ഇവിടെ സ്വർഗത്തിലെ മുത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ടോം സക്കറിയുടെ കൂട്ടത്തിലുള്ള സിന്ധു തോമസ് പറയുന്നത് കർത്താവ് ഇറങ്ങി വന്ന് ഇരുപത്തിനാല് മണിക്കൂറും വിട്ടുപിരിയാതെ നിൽക്കുന്നവളാണ് താൻ ഈ ലോകവും മാതാവും വെളിപാടുകൾ പറഞ്ഞു കൊടുക്കുന്നു അത് സിന്ധു ഇങ്ങനെ ഇരുന്ന് എഴുതുന്നു ഇതൊക്കെ എന്താണ് ഫാദർ ഇതിൻ്റെയൊക്കെയുള്ള പ്രചാരത്തിന് ശക്തി കൂട്ടുകയാണ് അവിടെ ആ ഇരുപതടിയിൽ നിൽക്കുന്ന ഭീമാകാരൻ കുറിച്ച് ഇത് ഇതൊരുതരം സൂപ്പർ സ്റ്റീഷ്യൻ ഒരു ഇമോഷണൽ പൈറ്റി ആളുകളിലേക്ക് കൊണ്ടുവരാൻ പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ആളുകളൊന്നും ഇതിനോട് കൂടുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയോ ചെയ്യുന്നില്ല വേണു കാരണം നമ്മൾ പ്രത്യേകമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എങ്ങനെയാണിത് കൂടുന്നില്ല എന്ന് പറയുന്നത് എൺപത്തി തുടങ്ങി തൊണ്ണൂറ്റിയെട്ടിൽ തൃശ്ശൂരിൽ കേന്ദ്രം ക്ഷമിക്കണം തൊണ്ണൂറ്റെട്ടിൽ ഇതാ നിൻ്റെ അമ്മ എന്ന പ്രസിദ്ധീകരണം സഭയെ അവഹേളിക്കുന്ന ലേഖനങ്ങൾ അതിൽ വരുന്നു അത് നിങ്ങളുടെ പ്രശ്നം രണ്ടായിരത്തിൽ തൃശ്ശൂർ കേന്ദ്രമാക്കിയുള്ള പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി എട്ടിൽ ചിയാരത്തേക്ക് മാറ്റിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ബാംഗ്ലൂർ വേളാങ്കണ്ണി ചെന്നൈ ഡൽഹി മുംബൈ ഇവിടങ്ങളിലൊക്കെ കേന്ദ്രങ്ങൾ ഇതൊരു നിങ്ങൾ ഈ പറയുന്ന വിശ്വാസ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കൂട്ടരാണ് എങ്കിൽ ഇത് കേരളത്തിനകത്തും പുറത്തുമായി നിൽക്കുന്ന ഒരു ഭീകര സത്വമാണ് അത് അങ്ങനെ അങ്ങനെ വരുന്നത് ഒരു ഇവർ പറയുന്ന വിശ്വാസ സംഹിതകൾ ഇത് രണ്ട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഈ ഇവരുടെ ഏണിങ്സോ അല്ലെങ്കിൽ ഇവരുടെ മറ്റ് ആക്ടിവിറ്റീസോ ഒരു വശത്ത് ഒരു വശത്ത് ഇവരുടെ വിശ്വാസം ഇവർ കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിന് അനുകൂലമായി വിശ്വാസം ഏറ്റു പറയുന്നു എങ്കിൽ ആണ് നമ്മൾ സഭയിലേക്ക് വരുന്നതിനെ പറ്റി പിന്നീട് ആലോചിക്കേണ്ട കാര്യമുള്ളൂ അപ്പോഴേ മറ്റ് കാര്യങ്ങളല്ല അപ്പം വിശ്വാസം എതിരായിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും നമ്മളുമായിട്ട് യാതൊരു തരത്തിലുള്ള യോജിപ്പില്ല അതാണ് വേണു മുമ്പ് പറഞ്ഞത് കെ സി ബി സിയുടെയും അതുപോലുള്ള അറിവ് എന്താണ് എന്തുകൊണ്ടാണ് അവരുടെ ഇത്തരം പ്രവർത്തനങ്ങളൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നത് എന്ന് മാത്രമല്ല ഈ ടോം സക്രയയുടെ കുടുംബം നേരത്തെ കയ്യേറ്റക്കാരാണ് എന്ന് പറഞ്ഞ് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നിങ്ങളുടെ സർക്കാർ ഉത്തരവിട്ടിട്ടുള്ളതാണ് അതിന്മേൽ നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ നിയമം അവരുടെ വഴിക്കാണ് എല്ലാ ഘട്ടങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം കൂടുതൽ സ്ഥലങ്ങൾ കയ്യേറുന്നതാണെങ്കിൽ അതിൻ്റെ സ്വഭാവം അദ്ദേഹത്തിലേക്ക് എത്തുമ്പോൾ മാറുന്നു അവിടെ കുരിശു വരുന്നു ധ്യാനകേന്ദ്രം വരുന്നു വെള്ളിയാഴ്ച പ്രാർത്ഥന വരുന്നു ഉദ്ദേശമൊന്നാണ് ഉദ്ദേശമൊന്നാണ് പൊതുഭൂമി കട്ടെടുക്കുക അല്ല വേണു ഇതിൻ്റെ അകത്ത് ഈ സ്പിരിറ്റിൻ ജീസസ് എന്ന് പറയുന്ന ഈ സംഘടനയെ സംബന്ധിച്ച സത്യം പറഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയാൻ വയ്യ അറിയാൻ വയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാനിതിനെക്കുറിച്ച് കൂടുതലായിട്ട് കേട്ടിട്ടില്ല പഠിച്ചിട്ടില്ല ഇത്തരം വിഷയങ്ങൾ വന്നപ്പോഴാണ് സത്യത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയേണ്ടി തന്നെ വന്നിരിക്കുന്നത് എന്തായാലും അവിടെ നടക്കുന്ന ഇത്തരം സംഭവങ്ങളിലൂടെ ഒരു ശതമാനം പോലും യോജിപ്പ് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചില്ല ഈ കയ്യേറ്റ നടപടികൾ ഒഴിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും പൂർണ്ണ പിന്തുണയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഈ കഴിഞ്ഞ ഒരു മാസകാലമായിട്ടും മൂന്നാറിൽ നൽകിയിട്ടുള്ളത് അതിനൊരു മാറ്റവും ഇല്ല പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ ചിന്നക്കനാൽ വില്ലേജിൽ തന്നെ നൂറുകണക്കിന് ഏക്കർ സ്ഥലം ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ള സ്ഥലം കയ്യേറ്റമാണെന്ന് രണ്ടായിരത്തിയാറിൽ എച്ച് എൻ എല്ലിൻ്റെ കയ്യിൽ നിന്ന് യുക്കാലി മരങ്ങൾ വെറ്റി മാറ്റിയപ്പോൾ എൻ എച്ചിനോട് ചേർന്ന് കയ്യേറിയ സ്ഥലം കോടാനുകോടി രൂപയുടെ വാല്യൂ ഉള്ള സ്ഥലം അതൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ സബ് കളക്ടറുടെ തലത്തിൽ തന്നെ തീരുമാനിക്കാൻ നേരത്തെ ഹൈക്കോടതിയിലുണ്ടായിരുന്ന ഇഞ്ചക്ഷനൊക്കെ മാറി പൂർണമായ സ്വാതന്ത്ര്യം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നിട്ടും അത്തരം സംഗതികളൊക്കെ ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടാവുന്ന തരത്തിലുള്ള ഒഴിപ്പരുകൾ നടത്താതെ ഈ കുരിശിലേക്ക് പോയി പോകേണ്ടതുണ്ടായിരുന്നു ഇവിടെ ഈ സ്പിരിച്വൽ ടൂറിസത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ കുരിശിനെ തുടരുത് എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ ടൂറിസത്തിന്റെ വലിയൊരു സാധ്യതയാണ് അവിടെ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും പിണറായി വിജയൻ അംഗീകരിച്ച് ഒരു അലിഖിത ഉത്തരവായി ഇറക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രത്യാഘാതം എന്താകും ഇതിൻ്റെ പ്രത്യാഘാതം വളരെ രൂക്ഷമാണ് അത് ഇപ്പോൾ അഞ്ച് വർഷം കോൺഗ്രസ് ഭരിച്ചപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും അവർ ചെയ്തില്ല അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കീഴിൽ ധൈര്യം കിട്ടിയ ചില ഉദ്യോഗസ്ഥർ ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ അവിടുത്തെ എം പറയുന്നത് ചർച്ചയിൽ ആവർത്തിച്ച് പറയുന്നത് ഇത് ഏറ്റെടുത്താൽ മതി ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഈ കുരിശിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ അവിടുത്തെ മതപ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ സ്പോൺസർഷിപ്പിൽ അവിടെ നടക്കുമോ നാല് മണിക്കൂർ ചെന്നെത്തിയാൽ മാത്രം റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കഷ്ടപ്പെട്ട് എത്തിപ്പെടാവുന്ന പ്രദേശങ്ങളിലാണ് ഈ കുരിശുകൾ മുഴുവൻ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മൾ ഈ വാഗമൺ ഏരിയയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇഷ്ടം പോലെ കുരിശ് സ്ഥാപിച്ച് ഇത്തരം കുന്നുകളെല്ലാം എക്കോ സെൻസിറ്റീവായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളെന്ന് വിളിക്കാവുന്ന ഒരു പക്ഷേ ഇ എഫ് എൽ ഐ ഡിക്ലെയർ ചെയ്യാവുന്ന പ്രദേശങ്ങളാണ് ഇവരെല്ലാം കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഈ അതിൽ പാഞ്ചാലി മുതൽ നമുക്ക് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം വേണു തന്നെ പറഞ്ഞതുപോലെ ഈ കുരിശിന്റെ എല്ലാം പുറകിൽ അരം നിർമ്മിച്ചിട്ടുള്ള ആണി വെച്ച് അടിച്ചിട്ടുള്ള ആന വന്ന് പിടിച്ചാൽ ആനയുടെ തുമ്പിക്കൈ മുറിയാവുന്ന തരത്തിലുള്ള നിർമ്മിതികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആനത്താരകളിലാണ് ഇതിൻ്റെ നിർമ്മാണം ഇത് വനഭൂമിയായി കണക്കാക്കേണ്ടതും കേന്ദ്ര സർക്കാർ വനഭൂമിയാണെന്ന് ഡിക്ലെയർ ചെയ്തതുമായ ഭൂമിയാണ് പലതും റവന്യൂ വകുപ്പ് ഇത് കൈകാര്യം ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഈ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഓരോ പ്രാവശ്യവും അവിടെ പോകേണ്ടി വരുന്നത് ഇത് ഈ ഭൂമികളുടെ അഡ്മിനിസ്ട്രേഷൻ വാസ്തവത്തിൽ വനംവകുപ്പിന് വിട്ടു കൊടുക്കേണ്ടതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇനി ഇപ്പോൾ മൂന്ന് മൂന്നാറിലും അല്ലെങ്കിൽ ഇടുക്കിയിൽ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി സഞ്ചരിക്കും ഒരാൾ എന്നുള്ള എനിക്കറിയാം നമ്മൾ കാണാത്ത ഒരുപാട് പുതിയ കുന്നുകളിൽ പുതിയ കുരിശുകൾ രൂപപ്പെടുകയാണ് ഇതൊന്നും കത്തോലിക്ക സഭയുടെയോ അല്ലെങ്കിൽ പള്ളിയുടെയോ ഔദ്യോഗികമായ ആളുകൾ ചെയ്യുന്നതല്ല പകരം ഈ കുരിശ് എന്ന് പറയുന്ന ഈ അധിക ചിഹ്നം ഉപയോഗിച്ച് ഇനി ഇനി കയ്യേറ്റം നടത്താം എന്ന ഒരു കാരണം എളുപ്പം വെക്കാം എന്നുള്ളതുകൊണ്ടാണ് ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഗണപതിയുടെ പ്രതിമ വയ്ക്കണമെങ്കിൽ ഇച്ചിരി എടുക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രൂപം ഉണ്ടാക്കണമെങ്കിൽ ഇത്തിരി എടുക്കും പക്ഷേ ഇത് വളരെ എളുപ്പം നിർമ്മിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ടും ഇതിന് എപ്പോഴും ഒരു വിസിബിലിറ്റി ഉണ്ട് എന്നുള്ളതുകൊണ്ടുമാണ് അത് നടക്കുന്നത് അങ്ങനെ വ്യാപകമായി കേരളത്തിൽ എക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രദേശങ്ങൾ വാഗമൺ മുതൽ ഇടുക്കി ജില്ലയിലെ പല പ്രദേശങ്ങളിലുമൊണ്ട് ഇതൊഴിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ ഇനി ഇത് ഏറ്റെടുത്താൽ മതി എന്ന നിലപാടാണ് പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ അത് നിയമവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് അതൊരു സമുദായത്തോട് ചെയ്യുന്ന ഒരു പക്ഷേ ഒരു ബയാസായി കണക്കാക്കേണ്ടി വരും അതിന് ഈ കേരളീയ പൊതുസമൂഹം മറുപടി നൽകാൻ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല റവന്യൂ ഉദ്യോഗസ്ഥരുടെ മുറയിൽ തകർക്കുന്ന ഒരു നിലപാടാണ് ഇന്ന് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് അത് വാസ്തവത്തിൽ അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് അവസാനമായി ശ്രീ എസ് രാജേന്ദ്രൻ നമുക്കറിയാം കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അവിടെ ഒരുപാട് അനധികൃത നിർമ്മാണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വി എസിൻ്റെ കാലത്ത് അതിന് സാധ്യമായിരുന്നില്ല കാരണം മൂന്നാർ ദൗത്യത്തിന് ശേഷമുള്ള സാഹചര്യം എന്ന് പറയുന്നത് മാഫിയകളെ ഭയപ്പെടുത്തിയിട്ടുള്ളതാണ് എങ്ങാനും അവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്താൽ ഇടിച്ചുപൊളിച്ച് കളയുമോ എന്ന് ആ സാഹചര്യമല്ല പിന്നീടുള്ള സർക്കാർ വന്നപ്പോൾ ഉണ്ടായത് അവരത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നെ ഉണ്ടായത് ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ ഈ പറയുന്ന മാഫിയയുമായി ചേർന്ന് തന്നെയാണ് അവിടെ ഇപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത് ആ രേഖകൾ മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തിനാണ് ആശങ്ക ഈ കുഴപ്പം മുഴുവൻ ചെയ്തത് മുൻ സർക്കാരിൻ്റെ കാലത്താണ് എങ്കിൽ എന്തുകൊണ്ടാണ് കർശനമായ നടപടികളിലേക്ക് ആരെങ്കിലും പോകുമ്പോൾ നിങ്ങളതിന് തടസ്സമാവുകയും അങ്ങനെ ആത്യന്തികമായി നിങ്ങളാണ് കയ്യേറ്റക്കാരുടെ കൂടപ്പുറപ്പുകളാകുന്നത് എന്ന പഴികേൾക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതും ശ്രീ രാജേന്ദ്രൻ താങ്കളുടെ മറുപടിയോടെ ചർച്ച അവസാനിപ്പിക്കാം ധാരണ തെറ്റാണ് കൈയ്യേറ്റത്തിന് ഞങ്ങൾ എതിരാണ് കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻറ് കാലത്ത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വളരെ സ്ട്രിക്റ്റ് നിലപാടായിരുന്നു പിന്നീടുണ്ടായിരുന്ന കാലഘട്ടത്ത് ഞാൻ ഒന്നും പറയുന്നില്ല ഇപ്പോൾ വീണ്ടും ആ സന്ദേശം നൽകുന്ന അവസരത്തിൽ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഈ നിലയിൽ അത് തുടരേണ്ടതുണ്ടായിരുന്നോ ഇത് ഒഴിവാക്കായിരുന്നു ഭൂമി ഏറ്റെടുക്കാം ആ ഏറ്റെടുക്കുന്നതോട് ലംഘിക്കുന്ന ആരെങ്കിലും ആ പ്രദേശത്ത് നിരോധനം ഏർപ്പെടുത്തുമ്പോൾ ആരെങ്കിലും പ്രവേശിച്ചാൽ വളരെ 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 ശക്തിയായുള്ള ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ആക്ടിവിറ്റിയിൽപ്പെടുത്തിയതെങ്കിലും കേസോ നടപടിക്രമങ്ങളോ മുമ്പോട്ട് പോകാൻ സാധിക്കുമായിരുന്നു പക്ഷേ അതൊന്നും ചെയ്യാത്ത നിലയിൽ ഇത്തരത്തിലുള്ള പ്രയാസകരമായ ഒരു സംവിധാനത്തിലേക്ക് പോകേണ്ട കാര്യമില്ല പിന്നെ ദുഃഖവെള്ളിക്ക് എല്ലാവരും എല്ലാ മലയിലും കയറി കുറിസ് നാട്ടുന്നത് സാധാരണഗതിയാണ് ഇപ്പോൾ ഇവിടെ വേണു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ ഇരുപതടി പൊക്കത്തിലുള്ള കുറിസിനെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അതിന്റെ അവിടെ നിന്നും വളരെ അഹലെയാണ് ഈ ധ്യാന കേന്ദ്രമുള്ളത് ഈ ധ്യാന കേന്ദ്രത്തിനും ഇതിനും വിനോദസഞ്ചാരവുമായി ബന്ധപ്പെടുത്തി പോകുന്ന അങ്ങനെ ഒരു കച്ചവടത്തിനെ ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ട് അടി നീളം പതിനഞ്ചടി വീതി ഉള്ള ഇരുമ്പ് യോജിക്കുന്നില്ല അതാണ് ഞങ്ങളുടെ ഇതേ ഉള്ളു ഞങ്ങൾ യോജിക്കുന്നില്ല ഞങ്ങൾ പറഞ്ഞത് ഉള്ളൂ ഇങ്ങനെ തുടങ്ങേണ്ടതില്ലായിരുന്നു ഫാദർ പറഞ്ഞ അതേ അർത്ഥത്തിലാണ് പറയുന്നത് കുറിസ് പലരും ആരാധിക്കുന്ന ഒരു ശില്പമാണ് അതിനെ ഈ നിലയിൽ പൊളിക്കുന്നതായിരുന്നു മാത്രമേ അങ്ങനെ അത് മാത്രമേ പറഞ്ഞുള്ളൂ മറ്റൊരു സബ് കളക്ടർ ആറുമാസമായി കാണുന്നു അതാണ് വ്യത്യാസം ശരി 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 എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി മുഖ്യമന്ത്രിയോട് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരേ ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ കയ്യേറ്റക്കാരുടെ ഒരു കോൺക്രീറ്റ് സ്തൂപത്തെയാണ് ഇന്ന് നിയമത്തിൻ്റെ ബുൾഡോസർ ഇടിച്ച് നിരപ്പാക്കിയത് ആ കരിങ്കൽ കഷ്ണത്തിന് പാവനത്വം നൽകരുതേ പിണറായി സൂപ്ര അവസാനിക്കുന്നു നമസ്കാരം